ഹായ്, വെൽക്കം ടു നേഷ്യാസ് വേൾഡ്. നമുക്കിന്നിവിടെ കാൻഡിൽസ് കൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഒന്നും തന്നെ ആവശ്യമില്ല. നമുക്ക് രണ്ട് മൂന്ന് കാൻഡിൽസ് ഉണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുള്ളായ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഏത് കളറുള്ള ഫ്ലവേഴ്സാണോ വേണ്ടതെങ്കിൽ ആ കളറിലുള്ളൊരു ക്രയോൺ കൂടി കിട്ടിയാൽ നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ നാല് ചെറിയ കാൻഡിൽസാണ് എടുത്തിട്ടുള്ളത്. ഇത് തീരെ ചെറുതാണ്, കട്ടിയില്ലാത്ത കാൻഡിൽസാണ്, രണ്ട് രൂപയോ മറ്റോ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വലിയ കാൻഡിൽസ് എടുക്കുകയാണെങ്കിൽ ഒരു രണ്ട് കാൻഡിൽസ് തന്നെ മതിയാവും. ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലോട്ട് ഇതൊന്ന് നുറുക്കിയിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മുറിച്ച് കൊടുക്കാം. ഞാൻ ഗ്യാസ് സ്റ്റോവിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തിളച്ച് മറിയുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഈ പാത്രം ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം കണ്ടില്ലേ, ഇത് നന്നായിട്ട് ഉരുകി വരുന്നുണ്ട്. ആ ചൂടിൽ തന്നെ നമുക്ക് ഉരുക്കിയെടുക്കണം. അല്ലാതെ നേരിട്ട് ഗ്യാസ് സ്റ്റോവിൽ വെച്ച് ഇത് ഉരുക്കിയെടുക്കാൻ നോക്കരുത്. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് റെഡ് കളറിലുള്ള ക്രയോൺസ് ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് റെഡ് കളറിലുള്ള ഫ്ലവേഴ്സാണ് ഇഷ്ടം. എനിക്ക് അതാണ് ഭംഗിയായി തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ റെഡ് കളർ യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റോസോ ലൈറ്റ് പിങ്കോ ഏതെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, എല്ലാ കാൻഡിൽസും നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞു. എന്ത് ഭംഗിയില്ലേ ഇത് കാണാനായിട്ട്. നമുക്ക് ഈ ഒരു ചൂടാക്കിയ പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കണ്ട, കാരണം ഇത് പെട്ടെന്ന് തണുത്ത് മേഘായി മാറും. ഇനി ഞാനിത് ഒരു സ്പൂണിൽ ഈ കാൻഡിൽസിൻ്റെ ഇലക്കട് എടുത്ത് ഞാൻ നിലത്തോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു സ്പൂൺ തന്നെ മതിയാവും നമുക്കൊരു കെറ്റിൽ റെഡിയാക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങുന്നതിന് മുമ്പായി തന്നെ നമുക്കിതൊരു കത്തി വെച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചട്ടകമോ എന്തെങ്കിലും ഒരു പിരന്ന സാധനം വെച്ച് നമുക്കൊന്ന് അടർത്തി മാറ്റണം. അപ്പോൾ നന്നായിട്ട് ഉണങ്ങാൻ കാത്തു നിൽക്കരുത്. അതിന് മുമ്പായി തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കണം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. എന്നിട്ട് ഞാനിതൊരു ചെറിയ കമ്പി കഷ്ണത്തിൽ വെച്ച് ഇതൊന്ന് ചുറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് റോസ് ഫ്ലവറിൻ്റെ നടുക്കുള്ള ഈ ഒരു പെറ്റൽ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ പെറ്റല് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ നന്നായിട്ട് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ പെറ്റലും എടുത്തു ഇതിന് ചുറ്റിയെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ വേണമെന്ന് പറയുന്നത്, ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ പെറ്റൽസൊക്കെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ചെയ്തെടുക്കാൻ കഴിയില്ല. അത് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഉണങ്ങുന്നതിന് മുമ്പായാൽ നമുക്കത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഈ പെറ്റൽസിനെ വളച്ചെടുക്കാനും എല്ലാം കഴിയും. അപ്പോൾ ഇനി നമുക്ക് ഓരോ പെറ്റൽസായി ഇങ്ങനെ ഒഴിച്ച് ഉണ്ടാക്കി ഇതിൽ ചുറ്റിയെടുക്കാം. ഈ അടുത്ത പെറ്റൽ കൂടി ഞാനിങ്ങനെ ചെയ്തെടുക്കുകയാണ്. എല്ലാ പെറ്റൽസും ഇങ്ങനെ ചെയ്തെടുത്ത് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരിക്കും നമ്മുടെ ഈ റോസ് ഫ്ലവറിന്. എൻ്റെ ഒരു റോസ് ഫ്ലവർ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മറ്റുള്ള റോസ് പൂവ് കൂടി ഇങ്ങനെ ചെയ്തെടുക്കാം.
ഇത് നമുക്ക് ഫ്ലവർ വേസിലൊക്കെ വെച്ച് നല്ല ഭംഗിക്ക് വേണ്ടി വെക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ക്യാൻഡിൽസിൻ്റെ നടുക്കുള്ള ത്രെഡ് നമുക്ക് മാറ്റി വെച്ച് ഇത് ഈ ഫ്ലവർ ആയതിനു ശേഷം നമുക്ക് നടുക്കൊന്ന് വെച്ച് കൊടുത്ത് ഇത് കത്തിച്ച് നോക്കിയാൽ നന്നായിട്ട് കത്തും. ഞാനങ്ങനെ ചെയ്ത് നോക്കിയതാണ്. നല്ല ഭംഗിയുണ്ട് അങ്ങനെ കത്തി നിൽക്കുന്ന ക്യാൻഡിൽസിനെ കാണാൻ. ഞാൻ ആകെ 3 ഫ്ലവറേ ഉണ്ടാക്കുന്നുള്ളൂ. കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടായാൽ നല്ല ഭംഗിയുണ്ടാവും. പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ തിളപ്പിച്ച് വെച്ചാൽ വെള്ളം ചൂടാറിയാൽ പിന്നെ നമ്മുടെ ക്യാൻഡിൽസിൻ്റെ ഉരുക്കിയ വെള്ളവും നന്നായിട്ട് ക്യാൻഡിലായി തന്നെ മാറും. അപ്പോൾ പിന്നീട് നമുക്ക് ചൂടാക്കേണ്ടി വരും. അതായത് കണ്ടില്ലേ, എൻ്റെ 3 ഫ്ലവേഴ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള റോസ് ഫ്ലവേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാനായിട്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലവർ വേസിലോട്ട് വെച്ച് നോക്കാം. ഫ്ലവർ വേസിൽ വെക്കാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ത്രെഡ് വെച്ച് നമുക്കൊന്ന് കത്തിച്ച് നോക്കുകയും ചെയ്യാം. ഞാനിതൊന്ന് നടുക്കുള്ള ക്യാൻഡിൽസിൻ്റെ ത്രെഡ് വെച്ചൊന്ന് കത്തിച്ച് നോക്കിയതാണ്. നമ്മുടെ ക്യാൻഡിൽസ് കത്തുന്നതിനേക്കാളേറെ കത്തുന്നുണ്ട്, നന്നായിട്ട് കത്തുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇതിനെ കാണാനായിട്ട്. ഇത് നിങ്ങൾക്ക് ശരിക്കും കാണുന്നില്ല. ഞാൻ ഈ ഫ്ലവേഴ്സെല്ലാം കൂടി ഒരു ഫ്ലവർ വേസിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് നമ്മുടെ ഫ്ലവേഴ്സിനെ കാണാനായിട്ട്. നമുക്കിത് ഷോക്ക് വേണ്ടി ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ ഷോക്കേസിലോ എവിടെ വേണമെങ്കിലും വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താഴെ കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. Bye-bye.